നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഏഴാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് ത്രികോണ നിർമ്മിതി എന്ന പാഠഭാഗമാണ്. ജ്യാമിതീയ രൂപങ്ങളെ നിങ്ങൾക്കറിയില്ലേ? ഏതൊക്കെ ജ്യാമിതീയ രൂപങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നത്? നമുക്കൊന്ന് നോക്കാം. ത്രികോണം, ചതുരം, വൃത്തം, പഞ്ചഭുജം, സമചതുരം, അങ്ങനെ ഒരുപാട് ജ്യാമിതീയ രൂപങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ടീച്ചർ ചില ജ്യാമിതീയ രൂപങ്ങളെ പരിചയപ്പെടുത്താം. എന്താണിത്? വൃത്തം. ഇത് കാർഡ്ബോർഡിൽ പേപ്പർ വെട്ടി ഒട്ടിച്ചതാണ്. ഇത് തൊട്ട് നോക്കിയാൽ ഇതിൻ്റെ ആകൃതി മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ അടുത്ത ജ്യാമിതീയ രൂപമാണ് ചതുരം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചതുരത്തിന് നാല് വശങ്ങളുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇതേപോലെ മറ്റൊരു രൂപമാണ് ത്രികോണം. ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട് അല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്. ഇതേപോലെ പല രൂപങ്ങളും നിങ്ങൾക്കും കാർഡ്ബോർഡിൽ വെട്ടിയൊട്ടിക്കാം. നിങ്ങൾ ചെയ്യുമല്ലോ. അതുപോലെ പേപ്പറിൽ പശ തേച്ച് മണലൊട്ടിച്ച് ആകൃതികൾ ഉണ്ടാക്കിയതാണിത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഒരു ചതുരത്തിൻ്റെ എതിർമൂലകൾ യോജിപ്പിച്ചാൽ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ലഭിക്കും. ഇതാ നോക്കിക്കേ ടീച്ചർ, നൂലുപയോഗിച്ച് ഒട്ടിച്ചതാണിത്. ചതുരത്തിൽ വെട്ടിയെടുത്ത പേപ്പറിൽ നൂലുപയോഗിച്ച് ഇതിൻ്റെ എതിർമൂലകൾ യോജിപ്പിച്ചപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ലഭിച്ചു. മനസ്സിലായില്ലേ? ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏഴാം ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട് അല്ലേ? ത്രികോണത്തിൻ്റെ പരപ്പളവ് പഠിച്ചപ്പോൾ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയായിരുന്നു ത്രികോണം വരച്ചത്? കൃത്യമായ അളവ് തന്നിരുന്നോ? ഏകദേശ രൂപം വരച്ചായിരുന്നു നാം പരപ്പളവ് കണ്ടത്. എന്നാൽ ഈ ചിത്രം ശ്രദ്ധിക്കൂ. 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണിത്. അതേപോലെ ചതുരത്തിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എന്നീ അളവുകളാണ് തന്നിരിക്കുന്നത്. ചതുരം ശ്രദ്ധിക്കൂ. ഇവയെല്ലാം നമുക്ക് വരക്കാൻ കഴിയുന്നതല്ലേ? എന്നാൽ ത്രികോണമോ? എന്നാൽ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു ത്രികോണത്തിൻ്റെ ചിത്രമാണിത്. ത്രികോണം ABC. അതേപോലെ അളവുകൾ തന്നിട്ടുള്ള ഒരു മട്ട ത്രികോണമാണിത്. ഇതിൻ്റെ അളവുകൾ AB 6 സെൻറ്റിമീറ്റർ, AC 8 സെൻറ്റിമീറ്റർ, കോൺ A 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് വരക്കുക? നമുക്ക് വരക്കാം. ആദ്യം സ്കെയിൽ എടുത്ത് 8 സെൻറ്റിമീറ്റർ വര വരക്കണം. 8 സെൻറ്റിമീറ്റർ.
അതിനെ പേര് തന്നിട്ടുണ്ട്. എ ബി 8 സെൻറ്റിമീറ്റർ. അടുത്തതായി കോൺ എ 90 ഡിഗ്രിയാണ്. എ എന്ന ബിന്ദുവിൽ പ്രൊട്ടാക്ടർ വച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തണം. എ എന്ന ബിന്ദുവിൽ പ്രൊട്ടാക്ടറിൻ്റെ മധ്യഭാഗം വെച്ച് 0-ൽ നിന്ന് മുകളിലേക്ക് എണ്ണിത്തുടങ്ങാം. 0, 10, 20, 30, 50, 60, 70, 80, 90 ഡിഗ്രി അടയാളപ്പെടുത്തണം. ഇനി ഈ ബിന്ദുവിൽ സിയുടെ നീളം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. സി 6 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ത്രികോണമായോ? ഇല്ലല്ലോ, ഒരു മട്ട കോണലേ ആയുള്ളൂ. ത്രികോണമാക്കാൻ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരയ്ക്കണം. ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരയ്ക്കണം. ഇപ്പോൾ കിട്ടിയ ത്രികോണത്തിൻ്റെ പേരെന്താണ്? എ ബി സി. ഇതിൻ്റെ വശങ്ങളുടെ അളവുകൾ എ ബി 8 സെൻറ്റിമീറ്റർ, എ സി 6 സെൻറ്റിമീറ്റർ, കോൺ എ 90 ഡിഗ്രി. ത്രികോണം പൂർത്തിയായില്ലേ? രണ്ട് വശങ്ങളും അവയ്ക്കിടയിലെ കോൺ മട്ടവുമായാൽ ത്രികോണം വരക്കുന്ന രീതിയാണിത്. ആദ്യം 8 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി വരയ്ക്കുക. എയിൽ നിന്ന് 90 ഡിഗ്രി വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എ സി എന്ന വര വരക്കുക. ബി സി എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കാം. ഇനി മറ്റൊരു ത്രികോണത്തിൻ്റെ അളവുകൾ തന്നിരിക്കുന്നു. എ ബി 8 സെൻറ്റിമീറ്റർ, കോൺ എ 70 ഡിഗ്രി, എ സി 6 സെൻറ്റിമീറ്റർ. ത്രികോണം വരച്ചു നോക്കാം. എ ബി സമം 8 സെൻറ്റിമീറ്റർ, കോൺ എ 70 ഡിഗ്രി, എ സി സമം 6 സെൻറ്റിമീറ്റർ. ഈ ത്രികോണം നമുക്ക് വരക്കാം. ആദ്യം എ ബി 8 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നാം വരക്കുന്നു. അതിനുശേഷം പ്രൊട്ടാക്ടർ വെച്ച് കോൺ എ 70 ഡിഗ്രി അടയാളപ്പെടുത്തണം. കോൺ എ 70 ഡിഗ്രി. നേരത്തെ ചെയ്തതുപോലെ 0-ൽ നിന്നും തുടങ്ങി 70 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. 0, 10, 20, 30, 50, 60, 70, 80, 90, 100, 150, 170, 180, 190, 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
C എന്ന പേര് നൽകി. C 6 സെന്റിമീറ്റർ A യിൽ നിന്ന് C യിലേക്ക് 6 സെന്റിമീറ്റർ വരെ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാലോ ത്രികോണം പൂർത്തിയാകുമോ? മട്ടകോൺ മാത്രമേ. ഞാൻ സിയിൽ നിന്നും ബിയിലേക്ക് വര വരച്ചുകൊണ്ട് ത്രികോണം പൂർത്തിയാക്കുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായോ? രണ്ട് വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 90 ഡിഗ്രിയും അല്ലെങ്കിൽ ത്രികോണം വരയ്ക്കുന്നതാണ് നാം പഠിച്ചത്. 8 സെന്റിമീറ്റർ നീളമുള്ള എ ബി എന്ന വര വരയ്ക്കുക. എയിൽ നിന്ന് 70 ഡിഗ്രി കോൺ വരയ്ക്കുക. 6 സെന്റിമീറ്റർ നീളത്തിൽ എ സി അടയാളപ്പെടുത്തുക. സിയിൽ നിന്നും ബിയിലേക്ക് യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് നാം ഈ ത്രികോണം വരച്ചത്. ഇത് ഗണിത ആൽബത്തിലെ ഒരു ചിത്രമാണ്.
ഇതിൽ ഏതൊക്കെ അളവുകളാണ് തന്നിരിക്കുന്നത്? എക്സ് വൈ 5 സെൻറ്റിമീറ്റർ, കോൺ എക്സ് 30 ഡിഗ്രി, വൈ സെഡ് 3 സെൻറ്റിമീറ്റർ. നേരത്തെ നാം വരച്ച ത്രികോണവും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താണ് വ്യത്യാസം? അളവുകളിൽ വ്യത്യാസമുണ്ട്. മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എക്സ് വൈ 5 സെൻറ്റിമീറ്റർ എന്ന അളവ് തന്നിരിക്കുന്നു. നേരത്തെ നമുക്ക് തന്നിരുന്നത് എക്സ് സെഡ് എന്ന അളവായിരുന്നു. ഇപ്പോൾ വൈ സെഡ് 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. കോൺ എക്സ് 30 ഡിഗ്രി, കോണിൻ്റെ അളവിൽ മാറ്റമില്ല. ഒരു വശം സ്ഥാനം മാറിയാണ് തന്നിരിക്കുന്നത്. ഈ ത്രികോണം നമുക്ക് വരയ്ക്കാമോ? നമുക്ക് വരച്ചു നോക്കാം. ആദ്യമായി എക്സ് വൈ എന്ന വര 5 സെൻറ്റിമീറ്ററിൽ വരക്കണം. നമ്മൾ എ ബി 8 സെൻറ്റിമീറ്റർ നേരത്തെ വരച്ചതുപോലെ 5 സെൻറ്റിമീറ്റർ എക്സ് വൈ വരക്കുക. ഇനി എക്സ് എന്ന ബിന്ദുവിൽ പ്രൊട്ടാക്ടർ വെച്ച് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തണം? കോൺ എക്സ് 30 ഡിഗ്രി അടയാളപ്പെടുത്തണം. നേരത്തെ നമുക്ക് എക്സ് സെഡ് എന്ന വശത്തിൻ്റെ അളവാണ് തന്നിരുന്നത്. ഇവിടെ വൈ സെഡ് എന്ന വശത്തിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. വൈ സെഡ് എന്ന് പറയുന്നത് വൈ എന്ന ബിന്ദുവിൽ നിന്ന് നാം വരച്ച കോൺ 30 ഡിഗ്രിയിൽ പോകുന്ന വരയിലെ ബിന്ദുവാണ്. ഇവിടെ നിന്ന് ഈ വരയിൽ 3 സെൻറ്റിമീറ്ററിനെ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടെത്തണം. അതിന് 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. ഈ വൃത്തം വരച്ചപ്പോൾ കോണിലെ വരയിൽ 2 ബിന്ദുക്കൾ നമുക്ക് ലഭിക്കും. ഈ വരകൾ വരച്ചാൽ നമുക്ക് 2 ത്രികോണങ്ങൾ ലഭിക്കുന്നു. എക്സ് വൈ 5 സെൻറ്റിമീറ്റർ, കോൺ എക്സ് 30 ഡിഗ്രി, സെഡ് വൈ 3 സെൻറ്റിമീറ്റർ. ഈ രീതിയിലുള്ള ത്രികോണങ്ങൾ ലഭിക്കും. നമ്മൾ എങ്ങനെയായിരുന്നു ഇത് വരച്ചത്? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. 2 വശങ്ങളും അവയ്ക്കിടയിൽ 90 ഡിഗ്രി അല്ലാത്ത കോണും തന്നാൽ ത്രികോണം വരക്കുന്ന രീതിയാണ് പരിചയപ്പെട്ടത്. ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരക്കുക. എക്സ് വൈ, എക്സിൽ നിന്ന് 30 ഡിഗ്രി കോൺ വരക്കുക. 3 സെൻറ്റിമീറ്റർ അടുത്ത് വൈയിൽ നിന്ന് ഒരു വൃത്തം വരക്കുക. വൃത്തം മുകളിലെ വരയെ മുറിച്ചു കടക്കുന്ന ബിന്ദു കാണുക. സെഡ് എന്ന പേര് നൽകുക. ഇവിടെ 2 ത്രികോണങ്ങളുണ്ട്. അവ രണ്ടും യോജിപ്പിക്കുന്നു. അതായത് വൈ സെഡ് എന്ന വര യോജിപ്പിച്ച് ത്രികോണങ്ങൾ പൂർത്തിയാക്കുക. ഇതേപോലെ എക്സ് വൈ 5 സെൻറ്റിമീറ്റർ, കോൺ എക്സ് 30 ഡിഗ്രി, വൈ സെഡ് 2 സെൻറ്റിമീറ്റർ. ഈ ത്രികോണം നമുക്ക് വരച്ചാലോ? എക്സ് വൈ 5 സെൻറ്റിമീറ്റർ ആദ്യം വരക്കുക. കോൺ എക്സ് 30 ഡിഗ്രി വരക്കുക. വൈ എന്ന ബിന്ദുവിൽ 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ കുത്തി ഒരു വൃത്തം വരയ്ക്കുക. എന്താണ് സംഭവിച്ചത്? ഈ വരയിലൂടെ കടന്നുപോയോ? ഇല്ല. തന്നിരിക്കുന്ന വശത്തിൻ്റെ നീളത്തിനനുസരിച്ച് 3ാമത്തെ വശം മുകളിലെ വരയിൽ തട്ടാതിരിക്കുകയും ത്രികോണം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. എക്സ് വൈ 5 സെൻറ്റിമീറ്റർ, കോൺ എക്സ് 30 ഡിഗ്രി, വൈ സെഡ് 2 സെൻറ്റിമീറ്റർ എന്ന അളവിൽ ഒരു ത്രികോണം വരക്കാൻ കഴിയില്ല. ഇതുവരെ നാം ഈ പാഠഭാഗത്ത് കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു അല്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ നൽകാം. അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. തന്നിരിക്കുന്ന അളവുകളിൽ ത്രികോണം വരയ്ക്കുക. എം എൻ 6 സെൻറ്റിമീറ്റർ, കോൺ എം 70 ഡിഗ്രി, എം എൽ 5 സെൻറ്റിമീറ്റർ. അടുത്തത് പി ക്യു സമം 7 സെൻറ്റിമീറ്റർ, ക്യു ആർ സമം 7 സെൻറ്റിമീറ്റർ, കോൺ ക്യു
സമം 50 ഡിഗ്രി. ത്രികോണം വരയ്ക്കുക. എ ബി സമം 5 സെൻറ്റിമീറ്റർ, ബി സി സമം 6 സെൻറ്റിമീറ്റർ, കോൺ എ 40 ഡിഗ്രി. ഇത് നിങ്ങൾ വരച്ചു കൊടുക്കുമല്ലോ. ഇന്നത്തെ ഗണിത ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.